എട്ടാം ക്ലാസ് മുതൽ 12 വരെ ഇനി സെക്കൻഡറിക്ക് കീഴിൽ, ഹൈസ്കൂൾ ഇനി ഇല്ല. ഹൈസ്കൂൾ ഇനിയില്ല. 8 മുതൽ +2 വരെ ഇനി ഹയർ സെക്കൻഡറി ആവും. കൂടാതെ സ്കൂൾ അധ്യാപിക തസ്തികയും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥ ഘടനയും അടിമുടി പരിഷ്കരിക്കാൻ സർക്കാർ പ്രത്യേക കരട് ചട്ടം തയ്യാറാക്കി. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയുള്ള പരിഷ്കാരത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഇനി ഉണ്ടാവില്ല. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ലയിപ്പിച്ച് സെക്കൻഡറി എന്നാക്കി. 7 വരെയുള്ള പ്രൈമറി സ്കൂളുകളുടെ അക്കാദമിക മേൽനോട്ടത്തിന് പഞ്ചായത്ത് എഡ്യൂക്കേഷൻ ഓഫീസർമാരെയും നിയമിക്കും. ഹൈസ്കൂളിന് മാത്രമായി ഇനി അധ്യാപകരെ നിയമിക്കില്ല. ഹയർ സെക്കൻഡറിയിൽ ജൂനിയർ സീനിയർ തസ്തികകളും ഉണ്ടാവില്ല. സെക്കൻഡറിയിൽ നിയമിക്കുന്നവർ 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ പഠിപ്പിക്കണം. നിയമത്തിന് ബിരുദാനന്തര ബിരുദവും പ്രൊഫഷണൽ യോഗ്യതയും നിർബന്ധമാക്കി. സെക്കൻഡറിക്ക് താഴെയുള്ള സ്കൂളുകളിൽ അധ്യാപകരാകാൻ ബിരുദവും പ്രൊഫഷണൽ യോഗ്യതയും വേണം. 5 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ അധ്യാപക നിയമനവും വിഷയാധിഷ്ഠിതമാക്കി. പ്രീ പ്രൈമറി ടീച്ചർ, പ്രൈമറി ടീച്ചർ, സെക്കൻഡറി ടീച്ചർ, വർക്ക് എഡ്യൂക്കേഷൻ ടീച്ചർ, സ്പെഷ്യലിസ്റ്റ് ടീച്ചർ എന്നീ 5 വിഭാഗം അധ്യാപകരെ ഉണ്ടാവൂ. ഇപ്പോഴുള്ള അധ്യാപകരെ ബാധിക്കാതിരിക്കാൻ നിയമന പരിഷ്കാരങ്ങൾ 2030 ജൂൺ 1 മുതലേ പൂർണ്ണമായി നടപ്പാക്കൂ. 12 വരെയുള്ള വിദ്യാലയങ്ങൾ സെക്കൻഡറി സ്കൂൾ, 10 വരെയുള്ള ലോവർ സെക്കൻഡറി, 7 വരെയുള്ളവ പ്രൈമറി, 4 വരെയുള്ളവ LP സ്കൂൾ എന്നിങ്ങനെയായിരിക്കും. പ്രധാന അധ്യാപകൻ, പ്രധാന അധ്യാപിക എന്നീ പേരുകൾ മാറ്റി സ്കൂൾ മേധാവികളെല്ലാം പ്രിൻസിപ്പൽ എന്നറിയപ്പെടും.